കോഴിക്കോട്ടെ വ്യാജ ഡോക്ടർ അബു എബ്രഹാം ലൂക്ക് നാട്ടിലും താൻ ഡോക്ടർ എന്നാണ് പ്രചരിപ്പിച്ചിരുന്നത്. അബുവിന്റെ സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഡോക്ടർമാരാണെന്ന് വാർഡ് മെമ്പർ കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് 24നോട് പറഞ്ഞു. പത്തനംതിട്ട തിരുവല്ലയിലെ അബു എബ്രഹാമിന്റെ വീട് പൂട്ടിയ നിലയിലാണ്. ഈ പയ്യനെ എനിക്ക് നേരത്തെ തന്നെ അറിയാം. ഡോക്ടറായിട്ട് പഠിച്ചിരുന്ന കാലമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത് പൂർത്തീകരിച്ച് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യായിരിക്കും എന്നായിരുന്നു ഇതിനെ ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാലിപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്കൊരു വിഷമമുളവാക്കി. അത് എന്തുവാന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് പയ്യൻ്റെ യഥാസ്ഥിതി എന്തുവാന്നുള്ളത് ഞാനിപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ശ്രീ ശ്രീമാരൻ പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീ, തിയാളെപ്പറ്റി എന്താണ് നാട്ടുകാർ പറയുന്നത്? പഞ്ചായത്ത് പ്രസിഡന്റ് എബ്രഹാം തോമസിന്റെ വാക്കുകളാണത്. അതായത് അദ്ദേഹത്തിന്റെ വാർഡ് കൂടിയാണ്, നാട്ടുകാരൻ കൂടിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. പെരിങ്ങര ഗ്രാമപഞ്ചായത്ത്, തിരുവല്ല നഗര തിരുവല്ലയിലെ പെരിങ്ങര ഗ്രാമപഞ്ചായത്താണ്, ചാത്തങ്കരി എന്ന മേഖലയാണത്. ആ മേഖലയിൽ അദ്ദേഹത്തിന് അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടതാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ അമ്മയും സഹോദരനും ഭാര്യയുമായിരുന്നു ഇവിടെ വീട്ടിൽ താമസിച്ചിരുന്നത്. അദ്ദേഹവും ഈ പറയുന്നത് പോലെ ഡോക്ടർ തന്നെയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഭാര്യയും ഡോക്ടറാണ്. ഇവരോടൊന്നിച്ച് പാലക്കാടാണ് ഇപ്പോൾ അമ്മയും താമസിക്കുന്നത്. എന്തായാലും നാട്ടിൽ പ്രചരിപ്പിച്ചിരുന്നത് ഇദ്ദേഹം ഡോക്ടറാണ് എന്ന് തന്നെയാണ്. MBBSന് പഠിക്കാൻ പോകുന്നതും കോളേജിൽ പോകുന്നതും എല്ലാം തന്നെ നാട്ടുകാർക്ക് അറിയാമായിരുന്നു. എന്തായാലും ആ ഒരു ഞെട്ടലിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവം നടന്നതെന്ന് നാട്ടുകാർക്ക് യാതൊന്നും അറിയില്ല. ആ കുടുംബത്തെക്കുറിച്ച് കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ നാട്ടുകാർ പറയുന്നില്ല. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തട്ടെ എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പറയുന്നത്. എന്തായാലും അന്വേഷണം ഈ ഒരു ഘട്ടത്തിൽ നാട്ടുകാർക്കാർക്കും ആ വീടിനെ കുറിച്ചോ വീട്ടുകാരെ കുറിച്ചോ ഒരു അഭിപ്രായവുമില്ല. ശ്രീ ശ്രീമാരൻ പത്തനംതിട്ടയിൽ നിന്നാണ്.